പി എസ് സി പഠനമുറിയിലേക്ക് സ്വാഗതം സ്കൂൾ പാഠപുസ്തകം എട്ടാം ക്ലാസ് സയൻസിലെ ജീവശാസ്ത്രം വിഭാഗത്തിൽ വരുന്ന സസ്യശാസ്ത്രം എന്നതിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും നമുക്ക് നോക്കാം മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന രീതികളാണ് ഹൈഡ്രോപോണിക്സ് എയറോപോണിക്സ് എന്നിവ മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന രീതികളാണ് ഹൈഡ്രോപോണിക്സ് എയറോപോണിക്സ് എന്നിവ വേരുകൾ വായുവിലേക്ക് വളർന്നിറങ്ങുന്ന രീതിയിൽ വളർത്തി പോഷണങ്ങൾ വേരുകളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന കൃഷിരീതിയാണ് എയറോ പോണിക്സ് വേരുകൾ വായുവിലേക്ക് വളർന്നിറങ്ങുന്ന രീതിയിൽ വളർത്തി പോഷണങ്ങൾ വേരുകളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന രീതി കൃഷിരീതിയാണ് എയറോ പോണിക്സ് ചെടികളെ ലായനികളിൽ വളർത്തുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ് ചെടികളെ പോഷണ ലായനികളിൽ വളർത്തുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ് ചില കുറ്റിച്ചെടികളിലും പുൽവർഗ സസ്യങ്ങളിലും അധിക ജലം പുറന്തള്ളുന്നത് എന്തിലൂടെയാണ് ഹൈഡാത്തോടുകളിലൂടെ ചില കുറ്റിച്ചെടികളിലും പുൽവർഗ സസ്യങ്ങളിലും അധികജലം പുറന്തള്ളുന്നത് എന്തിലൂടെയാണ് ഹൈഡാത്തോടുകളിലൂടെ പൂക്കൾക്കും ഫലങ്ങൾക്കും ചുവപ്പ് പർപ്പിൾ നിറങ്ങൾ നൽകുന്ന വർണ്ണവസ്തുവാണ് ആന്തോസയാനിൻ പൂക്കൾക്കും ഫലങ്ങൾക്കും ചുവപ്പ് പർപ്പിൾ നിറങ്ങൾ നൽകുന്ന വർണ്ണവസ്തുവാണ് ആന്തോസയാനിൻ മൃദുവായ സസ്യഭാഗങ്ങളിൽ കാണുന്ന കോശമാണ് പാരൻ കൈമ മൃദുവായ സസ്യഭാഗങ്ങളിൽ കാണുന്ന കോശമാണ് പാരൻ കൈമ പാരൻ കൈമയുടെ ധർമ്മം എന്താണ് പ്രകാശ സംശ്ലേഷണം ആഹാര സംഭരണം എന്നിവയാണ് പാരൻ കൈമയുടെ ധർമ്മം എന്താണ് പ്രകാശ സംശ്ലേഷണം ആഹാര സംഭരണം എന്നിവ സസ്യഭാഗങ്ങളെ താങ്ങി നിർത്തുന്ന സസ്യകലയാണ് കോളൻ കൈമ സസ്യഭാഗങ്ങളെ താങ്ങി നിർത്തുന്ന സസ്യകലയാണ് കോളൻ കൈമ സസ്യത്തിലെ കട്ടി കൂടിയ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന കോശമാണ് സ്ക്ലീറൻ കൈമ സസ്യത്തിലെ കട്ടി കൂടിയ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന കോശമാണ് സ്ക്ലീറൻ കൈമ സസ്യത്തിൻ്റെ സംവഹന കലകളാണ് സൈലം ഫ്ലോയം എന്നിവ സസ്യത്തിൻ്റെ സംവഹന കലകളാണ് സൈലം ഫ്ലോയം എന്നിവ വേര് ആകിരണം ചെയ്യുന്ന ജലവും ലവണങ്ങളും ഇലകളിൽ എത്തിക്കുന്ന സംവഹന കലയാണ് ശൈലം വേര് ആഗിരണം ചെയ്യുന്ന ജലവും ലവണങ്ങളും ഇലകളിൽ എത്തിക്കുന്ന സംവഹന കലയാണ് സൈലം ഇലകൾ തയ്യാറാക്കിയ ആഹാരം സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്ന സംവഹന കലയാണ് ഫ്ലോയം ഇലകൾ തയ്യാറാക്കിയ ആഹാരം സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്ന സംവഹന കലയാണ് ഫ്ലോയം സസ്യങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്ന കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടിയിൽ കാണപ്പെടുന്ന സസ്യകലയാണ് സ്ക്ലീറൻ കൈമ സസ്യങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്ന കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടിയിൽ കാണപ്പെടുന്ന സസ്യകലയാണ് സ്ക്ലീറൻ കൈമ മണ്ണിൽ നൈട്രജന്റെ അളവ് കൂട്ടാൻ ഉപയോഗിക്കുന്നവയാണ് അസോള മണ്ണിൽ നൈട്രജന്റെ അളവ് കൂട്ടാൻ ഉപയോഗിക്കുന്നവയാണ് അസോള മണ്ണിൽ നൈട്രജന്റെ അളവ് കൂട്ടാൻ ഉപയോഗിക്കുന്ന ബാക്ടീരിയകളാണ് റൈസോബിയം അസറ്റോബാക്ടർ അസോസ്പൈറില്ലം എന്നിവ മണ്ണിൽ നൈട്രജൻ്റെ അളവ് കൂട്ടാൻ ഉപയോഗിക്കുന്ന ബാക്ടീരിയകളാണ് റൈസോബിയം അസറ്റോബാക്ട് അസോസ്പൈറില്ലം എന്നിവ അമോണിയ നേരിട്ട് ആഗിരണം ചെയ്യുന്ന സസ്യമാണ് നെല്ല് അമോണിയ നേരിട്ട് ആകിരണം ചെയ്യുന്ന സസ്യമാണ് നെല്ല് ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പുകളാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പുകളാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് മൈക്രോസ്കോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന ദർപ്പണങ്ങളാണ് സമതല ദർപ്പണം കോൺകേവ് ദർപ്പണം എന്നിവ മൈക്രോസ്കോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന ദർപ്പണങ്ങളാണ് സമതല ദർപ്പണം കോൺകേവ് ദർപ്പണം എന്നിവ ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ച ശാസ്ത്രജ്ഞനാണ് റോബർട്ട് ഹുക്ക് ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ച ശാസ്ത്രജ്ഞനാണ് റോബർട്ട് ഹുക്ക് റോബർട്ട് ഹുക്ക് കോശങ്ങളെ നിരീക്ഷിച്ചത് ഏത് വസ്തുവിലാണ് കോർക്ക് റോബർട്ട് ഹുക്ക് കോശങ്ങളെ നിരീക്ഷ നിരീക്ഷിച്ചത് ഏത് വസ്തുവിലാണ് കോർക്ക് കോശത്തിലെ ന്യൂക്ലിയസ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് റോബർട്ട് ബ്രൗൺ കോശത്തിലെ ന്യൂക്ലിയസ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് റോബർട്ട് ബ്രൗൺ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടെത്തിയത് എം ജെ ശ്ലീഡൻ ആണ് സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടെത്തിയത് എം ജെ ശ്ലീഡൻ ആണ് പട്ടുനൂൽ പുഴു കൃഷി അറിയപ്പെടുന്നത് സെറി കൾച്ചർ എന്നാണ് പട്ടുനൂൽ പുഴു കൃഷി അറിയപ്പെടുന്നത് സെറി കൾച്ചർ എന്നാണ് ശാസ്ത്രീയമായ രീതിയിൽ മത്സ്യകൃഷി നടത്തുന്നതാണ് പിസി കൾച്ചർ ശാസ്ത്രീയമായ രീതിയിൽ മത്സ്യകൃഷി നടത്തുന്നതാണ് പിസി കൾച്ചർ വ്യാവസായിക അടിസ്ഥാനത്തിൽ പൂക്കൾ കൃഷി ചെയ്യുന്നതാണ് ഫ്ലോറി കൾച്ചർ വ്യാവസായിക അടിസ്ഥാനത്തിൽ പൂക്കൾ കൃഷി ചെയ്യുന്നതാണ് ഫ്ലോറി കൾച്ചർ തേനീച്ച വളർത്തലിൻ്റെ ശാസ്ത്രീയ നാമമാണ് എപ്പി കൾച്ചർ തേനീച്ച വളർത്തലിൻ്റെ ശാസ്ത്രീയ നാമമാണ് എപ്പി കൾച്ചർ മുയൽ വളർത്തലിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ് കൂണി കൾച്ചർ മുയൽ വളർത്തലിൻ്റെ ശാസ്ത്രീയ നാമമാണ് കൂണി കൾച്ചർ കൂൺ വളർത്തലിൻ്റെ ശാസ്ത്രീയ നാമമാണ് മഷ്റൂം കൾച്ചർ കൂൺ വളർത്തലിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ് മഷ്റൂം കൾച്ചർ പഴം പച്ചക്കറി കൃഷിയുടെ ശാസ്ത്രീയ നാമം എന്താണ് ഹോട്ടി കൾച്ചർ പഴം പച്ചക്കറി എന്നീ കൃഷികളുടെ ശാസ്ത്രീയ നാമമാണ് ഹോട്ടി കൾച്ചർ മുന്തിരി കൃഷിയുടെ ശാസ്ത്രീയ നാമമാണ് വിറ്റി കൾച്ചർ മുന്തിരി കൃഷി വിറ്റി കൾച്ചർ മൾബറി കൃഷി മോറി കൾച്ചർ മൾബറി കൃഷിയുടെ ശാസ്ത്രീയ നാമം എന്താണ് മോറി കൾച്ചർ പച്ചക്കറി കൃഷിയുടെ ശാസ്ത്രീയ നാമം എന്താണ് ഒലേറി കൾച്ചർ പച്ചക്കറി കൃഷിയുടെ ശാസ്ത്രീയ നാമമാണ് ഒലേറി കൾച്ചർ വനസസ്യങ്ങൾ വനവിഭവം എന്നിവയുടെ സംരക്ഷണമാണ് സിൽവി കൾച്ചർ വനസസ്യങ്ങൾ വനവിഭവം എന്നിവയുടെ സംരക്ഷണമാണ് സിൽവി കൾച്ചർ ഒരു പൂർണപരാത സസ്യമാണ് മൂടില്ലാ താളി ഒരു പൂർണപരാത സസ്യമാണ് താളി ഇടിമിന്നലിലൂടെ സസ്യങ്ങൾക്ക് ലഭിക്കുന്നത് നൈട്രജൻ ആണ് ഇടിമിന്നലിലൂടെ സസ്യങ്ങൾക്ക് ലഭിക്കുന്നത് നൈട്രജൻ ആണ് ഒരു തെങ്ങ് ഒരു മാസം ഉൽപ്പാദിപ്പിക്കുന്ന ഓലയുടെ ശരാശരി എണ്ണം ഒന്നാണ് ഒരു തെങ്ങ് ഒരു മാസം ഉൽപാദിപ്പിക്കുന്ന ഓലയുടെ ശരാശരി എണ്ണം ഒന്നാണ് സസ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് തീയോഫ്രാസ്റ്റസ് ആണ് സസ്യശാസ്ത്രത്തിന്റെ പിതാവാരാണ് തീയോ ഫ്രാസ്റ്റസ് തെങ്ങിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ് കൊക്കോസ് ന്യൂസിഫറ തെങ്ങിൻ്റെ ശാസ്ത്രീയ നാമമാണ് കൊക്കോസ് ന്യൂസിഫറ മാങ്ങയുടെ ശാസ്ത്രീയ നാമമാണ് മാഞ്ചിഫറ ഇൻഡിക്ക മാങ്ങയുടെ ശാസ്ത്രീയ നാമം എന്താണ് മാഞ്ചിഫറ ഇൻഡിക്ക കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമമാണ് കാഷ്യ ഫിസ്റ്റുല കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമമാണ് കാഷ്യ ഫിസ്റ്റുല നെല്ലിൻ്റെ ശാസ്ത്രീയ നാമമാണ് ഒറൈസ സറ്റൈവ നെല്ലിന്റെ ശാസ്ത്രീയ നാമം എന്താണ് ഒറൈസ സറ്റൈവ മരച്ചീനിയുടെ ശാസ്ത്രീയ നാമമാണ് മാനിഹോട്ട് യൂട്ടിലിസിമ മരച്ചീനിയുടെ ശാസ്ത്രീയ നാമമാണ് മാനിഹോട്ട് യൂട്ടിലിസിമ ഗോതമ്പിന്റെ ശാസ്ത്രീയ നാമം എന്താണ് ട്രൈറ്റിക്കം ഏസ്റ്റൈവം ഗോതമ്പിന്റെ ശാസ്ത്രീയ നാമമാണ് ട്രൈറ്റിക്കം ഏസ്റ്റൈവം പരുത്തിയുടെ ശാസ്ത്രീയ നാമമാണ് ഗോസിപ്പിയം ഹിർത്തൂസം പരുത്തിയുടെ ശാസ്ത്രീയ നാമം എന്താണ് ഗോസിപ്പിയം ഹിർത്തൂസം അശോകത്തിൻ്റെ ശാസ്ത്രീയ നാമമാണ് സരാക്ക ഇൻഡിക്ക അശോകത്തിൻ്റെ ശാസ്ത്രീയ നാമമാണ് സരാക്ക ഇൻഡിക്ക ആൽമരത്തിൻ്റെ ശാസ്ത്രീയ നാമമാണ് ഫൈക്കസ് ബംഗാളൻസിസ് ആൽമരം ഫൈക്കസ് ബംഗാളൻസിസ് ആൽമരത്തിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ് ഫൈക്കസ് ബംഗാളൻസിസ് ചെമ്പരത്തിയുടെ ശാസ്ത്രീയ നാമമാണ് ഹിബിസ്കസ് റോസ സിനൻസിസ് ചെമ്പരത്തിയുടെ ശാസ്ത്രീയ നാമം എന്താണ് ഹിബിസ്കസ് റോസാ സിനൻസിസ് തേയിലയുടെ ശാസ്ത്രീയ നാമമാണ് കാമല്ലിയ സിനൻസിസ് തേയിലയുടെ ശാസ്ത്രീയ നാമമാണ് കാമല്ലിയ സിനൻസിസ് തുളസിയുടെ ശാസ്ത്രീയ നാമമാണ് ഓസിമം സാങ്റ്റം തുളസിയുടെ ശാസ്ത്രീയ നാമം എന്താണ് ഓസിമം സാങ്റ്റം ഓസിമം സാങ്റ്റം കുരുമുളകിൻ്റെ ശാസ്ത്രീയ നാമമാണ് പെപ്പർ നൈഗ്രം കുരുമുളകിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ് പെപ്പർ നൈഗ്രം കരിമ്പിൻ്റെ ശാസ്ത്രീയ നാമമാണ് സക്കാരം ഒഫിസിനാരം കരിമ്പിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ് സക്കാരം ഒഫിസിനാരം നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമമാണ് സ്ട്രോബിലാന്തസ് കുന്തിയാന നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമമാണ് സ്ട്രോബിലാന്തസ് കുന്തിയാന കൗങ്ങിൻ്റെ ശാസ്ത്രീയ നാമമാണ് ആരക്ക കറ്റച്ചു കൗുങ്ങിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ് ആരക്ക കറ്റച്ചു ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്ന ഭാഗമാണ് ബയോസ്ഫിയർ ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്ന ഭാഗമാണ് ബയോസ്ഫിയർ പ്രകാശ സംശ്ലേഷണത്തിലൂടെ ആഹാരം ഉൽപാദിപ്പിക്കുന്ന സസ്യങ്ങളാണ് ഉൽപാദകർ പ്രകാശ സംശ്ലേഷണത്തിലൂടെ ആഹാരം ഉൽപാദിപ്പിക്കുന്ന സസ്യങ്ങളാണ് ഉൽപാദകർ പുകയില കഷായം തയ്യാറാക്കുമ്പോൾ ചേർക്കേണ്ട അവശ്യ ഘടകങ്ങളാണ് പുകയില ബാർസോപ്പ് ജലം എന്നിവ പുകയില കഷായം തയ്യാറാക്കുമ്പോൾ ചേർക്കേണ്ട അവശ്യ ഘടകങ്ങളാണ് പുകയില ബാർസോപ്പ് ജലം എന്നിവ ഏത് വിളയുടെ അത്യുൽപാദനശേഷിയുള്ള ഇനമാണ് പന്നിയൂർ വൺ കുരുമുളകിൻ്റെ ഏത് വിളയുടെ അത്യുത്പാദനശേഷിയുള്ള ഇനമാണ് പന്നിയൂർ വൺ കുരുമുളകിൻ്റെ ഫോസ് എന്താണ് രാസവളം രാസവളമാണ് ഫോസ് മാങ്ങയുടെ ശാസ്ത്രീയ നാമമാണ് മാൻജിഫറ ഇൻഡിക്ക മാങ്ങയുടെ ശാസ്ത്രീയ നാമമാണ് മാൻജിഫറ ഇൻഡിക്ക കീടനാശിനി പാക്കറ്റുകളിൽ അവയുടെ വിഷത്തിന്റെ വീര്യം സൂചിപ്പിക്കുന്ന അടയാളത്തിൽ മഞ്ഞത്രികോണം എന്തിനെ സൂചിപ്പിക്കുന്നു കൂടിയ വിഷാംശം കീടനാശിനി പാക്കറ്റുകളിൽ അവയുടെ വിഷത്തിന്റെ വീര്യം സൂചിപ്പിക്കുന്ന അടയാളത്തിൽ മഞ്ഞത്രികോണം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് കൂടിയ വിഷാംശത്തെ ലോക പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ചപ്പോൾ മുന്നോട്ട് വെച്ച ആശയമാണ് ഒരേ ഒരു ഭൂമി മാത്രം എന്നത് ലോക പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ചപ്പോൾ മുന്നോട്ട് വച്ച ആശയമാണ് ഒരേ ഒരു ഭൂമി മാത്രം എന്നത് ചെടികൾക്കാവശ്യമായ പോഷണം പ്രധാനമായും ലഭിക്കുന്നത് എവിടെ നിന്നാണ് മണ്ണിൽ നിന്നും ചെടികൾക്കാവശ്യമായ പോഷണം പ്രധാനമായും ലഭിക്കുന്നത് മണ്ണിൽ നിന്നുമാണ് ഒരു സങ്കരവർഗം പച്ചമുളകാണ് അനുഗ്രഹ ഒരു സങ്കരവർഗം പച്ചമുളകാണ് അനുഗ്രഹ ഹെവിയ ബ്രസീലിയൻസിസ് എന്നത് എന്തിന്റെ ശാസ്ത്രനാമമാണ് റബ്ബറിൻ്റെ ഹെവിയ ബ്രസീലിയൻസിസ് എന്നത് റബ്ബറിൻ്റെ ശാസ്ത്രീയ നാമമാണ് ബ്ലൈറ്റ് രോഗം ഏത് വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നെല്ല് ബ്ലൈറ്റ് രോഗം നെല്ലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കുതിരവാലി ഏത് വിളയുടെ ഇനമാണ് കുരുമുളകിൻ്റെ കുതിരവാലി കുരുമുളകിൻ്റെ ഒരു ഇനമാണ് ഒരു ആഹാര ശൃംഖലയിലെ ആദ്യത്തെ കണ്ണിയാണ് സസ്യങ്ങൾ ഒരു ആഹാര ശൃംഖലയിലെ ആദ്യത്തെ കണ്ണിയാണ് സസ്യങ്ങൾ പൂക്കൾ ഉണ്ടാകുന്നതിനും വിത്ത് മുളയ്ക്കുന്നതിനും പ്രകാശം സ്വാധീനിക്കുന്നു ഇത്തരം പ്രതികരണത്തിന് കാരണമായ വർണ്ണക പ്രോട്ടീനാണ് ഫൈറ്റോക്രോം പൂക്കൾ ഉണ്ടാകുന്നതിനും വിത്ത് മുളയ്ക്കുന്നതിനും പ്രകാശം സ്വാധീനിക്കുന്നു ഇത്തരം പ്രതികരണത്തിന് കാരണമായ വർണ്ണക പ്രോട്ടീനാണ് ഫൈറ്റോക്രോം പെട്രോളജി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ശിലകളെക്കുറിച്ചുള്ള പഠനം പെട്രോളജി ശിലകളെക്കുറിച്ചുള്ള പഠനമാണ് ബി ടി വഴുതനയിലെ ബി ടിയുടെ പൂർണ്ണരൂപമാണ് ബേസിലസ് തൂറിഞ്ചി ബി ടി വഴുതനയിലെ ബി ടി പൂർണ്ണരൂപമാണ് ബേസിലസ് തൂറിഞ്ചി എൻസിസ് എഫ് എന്താണ് ഒരു തരം കൃഷിരീതിയാണ് എന്താണ് ഒരു തരം കൃഷിരീതിയാണ് ഉരുളക്കിഴങ്ങ് പച്ച നിറമാകുമ്പോൾ അതിലുണ്ടാകുന്ന വിഷപദാർത്ഥമാണ് സൊളാനിൻ ഉരുളക്കിഴങ്ങ് പച്ച നിറമാകുമ്പോൾ അതിലുണ്ടാകുന്ന വിഷപദാർത്ഥമാണ് സൊളാനിൻ വേര് ആകിരണം ചെയ്യുന്ന ജലവും ലവണവും ഇലകളിലെത്തിക്കുന്ന കലകളാണ് സൈലം വേര് ആഗിരണം ചെയ്യുന്ന ജലവും ലവണങ്ങളും ഇലകളിൽ എത്തിക്കുന്ന കലകളാണ് സൈലം ഇലകളിൽ തയ്യാറാക്കിയ ആഹാരം സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്ന കലകളാണ് ഫ്ലോയം ഇലകളിൽ തയ്യാറാക്കിയ ആഹാരം സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്ന കലകളാണ് ഫ്ലോയം കീടങ്ങളെ അകറ്റാൻ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗങ്ങളാണ് അൾട്രാസോണിക് തരംഗങ്ങൾ കീടങ്ങളെ അകറ്റാൻ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗങ്ങളാണ് അൾട്രാസോണിക് തരംഗങ്ങൾ സ്വാഭാവിക പട്ടിൻ്റെ നിർമ്മാണത്തിനായി പട്ടുനൂൽ പുഴുക്കളെ വളർത്തുന്നതാണ് സെറീ സ്വാഭാവിക പട്ടിൻ്റെ നിർമ്മാണത്തിനായി പട്ടുനൂൽ പുഴുക്കളെ വളർത്തുന്നതാണ് സെറി വ്യാവസായിക അടിസ്ഥാനത്തിൽ പൂക്കൾ വളർത്തുന്ന കൃഷിരീതിയാണ് ഫ്ലോറി കൾച്ചർ ശാസ്ത്രീയമായ കൂൺ വളർത്തലാണ് മഷ്റൂം കൾച്ചർ പഴം പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതിയാണ് ഹോട്ടി പഴം പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതിയാണ് ഹോട്ടി പോളിത്തീൻ പോലുള്ള സുതാര്യമായ ഷീറ്റുകൾ കൊണ്ട് കൃഷിസ്ഥലം പൂർണ്ണമായോ ഭാഗികമായോ മറച്ചു നിർമ്മിക്കുന്ന പ്രത്യേക സംവിധാനമാണ് പോളിഹൌസ് ഫാമിംഗ് പോളിത്തീൻ പോലുള്ള സുതാര്യമായ ഷീറ്റുകൾ കൊണ്ട് കൃഷിസ്ഥലം പൂർണ്ണമായോ ഭാഗികമായോ മറച്ചു നിർമ്മിക്കുന്ന പ്രത്യേക സംവിധാനമാണ് പോളിഹൌസ് ഫാമിംഗ് കൃഷിയിടങ്ങളിലെ മണ്ണിന്റെ സ്വഭാവം മണ്ണിലെ മൂലകങ്ങളുടെ അളവ് മണ്ണിന്റെ പിഎച്ച് ജലസാന്നിധ്യം എന്നിവ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൃത്യമായി പഠിക്കുകയും അനുയോജ്യമായ വിള കൃഷിക്കായി തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന രീതിയാണ് പ്രിസിഷ്യൻ ഫാമിംഗ് കൃഷിയിടങ്ങളിലെ മണ്ണിൻ്റെ സ്വഭാവം മണ്ണിലെ മൂലകങ്ങളുടെ അളവ് മണ്ണിൻ്റെ പി എച്ച് ജലസാന്നിധ്യം എന്നിവ ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കൃത്യമായി പഠിക്കുകയും അനുയോജ്യമായ വിള കൃഷിക്കായി തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന രീതിയാണ് പ്രിസിഷ്യൻ ഫാമിംഗ് ചെടികളെ പോഷക ലായനയിൽ വളർത്തുന്ന രീതിയാണ് ഹൈഡ്രോ പോണിക്സ് ചെടികളെ പോഷക ലായനയിൽ വളർത്തുന്ന രീതിയാണ് ഹൈഡ്രോ വേരുകൾ വായുവിലേക്ക് വളർന്നിറങ്ങുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തി പോഷകങ്ങൾ വേരുകളിലേക്ക് നേരിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന രീതിയാണ് എയ്റോ പോണിക്സ് വേരുകൾ വായുവിലേക്ക് വളർന്നിറങ്ങുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തി പോഷകങ്ങൾ വേരുകളിലേക്ക് നേരിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന രീതിയാണ് എയ്റോ പ്രകൃതിയിലെ ആഹാര നിർമ്മാണശാലയാണ് ഇല പ്രകൃതിയിലെ ആഹാര നിർമ്മാണശാലയാണ് ഇല വർഗീകരണശാസ്ത്രത്തിൻ്റെ പിതാവ് കാൾ ലിനയസ് ആണ് വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവാണ് കാൾ ലിനയസ് ജീവശാസ്ത്രത്തിന്റെ പിതാവ് അരിസ്റ്റോട്ടിൽ ആണ് ജീവശാസ്ത്രത്തിന്റെ പിതാവാണ് അരിസ്റ്റോട്ടിൽ സസ്യശാസ്ത്രത്തിന്റെ പിതാവ് തിയോ ഫ്രാസ്റ്റസ് സസ്യശാസ്ത്രത്തിന്റെ പിതാവ് തിയോ ഫ്രാസ്റ്റസ് സസ്യങ്ങളെ ഏകവർഷികൾ ദ്വിവർഷികൾ ബഹുവർഷികൾ എന്ന് തരംതിരിച്ച ശാസ്ത്രജ്ഞനാണ് തിയോ ഫ്രാസ്റ്റസ് സസ്യങ്ങളെ ഏകവർഷികൾ ദ്വിവർഷികൾ ബഹുവർഷികൾ എന്ന് തരംതിരിച്ച ശാസ്ത്രജ്ഞനാണ് തിയോ ഫ്രാസ്റ്റസ് ഇരുന്നൂറോളം സസ്യ ജന്തുജാലങ്ങളെ ഉൾപ്പെ ഉൾപ്പെടുത്തി ചരകസംഹിത എന്ന ഗ്രന്ഥം രചിച്ചത് ചരകൻ ആണ് ഇരുന്നൂറോളം സസ്യജന്തുജാലങ്ങളെ ഉൾപ്പെടുത്തി ചരക സംഹിത എന്ന ഗ്രന്ഥം രചിച്ചത് ആണ് സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞനാണ് ജോൺ റേ സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞനാണ് ജോൺ റേ പതിനെണ്ണായിരത്തിലധികം സസ്യങ്ങളെ ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റേറം എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയ ശാസ്ത്രജ്ഞനാണ് ജോൺ റേ പതിനെണ്ണായിരത്തിലധികം സസ്യങ്ങളെ ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റേറം എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയ ശാസ്ത്രജ്ഞനാണ് ജോൺ റേ ആധുനിക വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് കാൾ ലിനയസ് ആണ് ആധുനിക വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് കാൾ ലിനയസ് വർഗീകരണത്തിലെ അടിസ്ഥാന തലമാണ് സ്പീഷീസ് വർഗീകരണത്തിലെ അടിസ്ഥാന തലമാണ് സ്പീഷീസ് കേരളത്തിലെ സസ്യസമ്പത്തിനെ കുറിച്ചുള്ള ആദ്യ പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ് കേരളത്തിലെ സസ്യസമ്പത്തിനെ കുറിച്ചുള്ള ആദ്യ പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ് ഹോർത്തൂസ് മലബാറിക്കസ് രചിക്കപ്പെട്ട ഭാഷയാണ് ലാറ്റിൻ ഭാഷ ഹോർത്തൂസ് മലബാറിക്കസ് രചിക്കപ്പെട്ട ഭാഷയാണ് ലാറ്റിൻ ഭാഷ ഹോർത്തൂസ് മലബാറിക്കസ് എത്ര ബാല്യങ്ങളായാണ് പുറത്തിറങ്ങിയത് പന്ത്രണ്ട് ബാല്യങ്ങളായി ഹോർത്തൂസ് മലബാറിക്കസ് പന്ത്രണ്ട് ബാല്യങ്ങളായാണ് പുറത്തിറങ്ങിയത് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥരചനയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് അഡ്മിറൽ വാൻഡീഡ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥരചനയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് അഡ്മിറൽ വാൻഡീഡ് മലയാള ലിപികൾ ആദ്യമായി അച്ചടിച്ചു വന്ന പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ് മലയാള ലിപികൾ ആദ്യമായി അച്ചടിച്ചു വന്ന പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ് സ്പീഷീസ് മുതൽ കിങ്ഡം വരെയുള്ള തലങ്ങളിൽ ഉൾപ്പെടുത്തി സസ്യങ്ങളെ വർഗീകരിച്ച ശാസ്ത്രജ്ഞനാണ് കാൾ ലിനയസ് സ്പീഷീസ് മുതൽ കിങ്ഡം വരെയുള്ള തലങ്ങളിൽ ഉൾപ്പെടുത്തി സസ്യങ്ങളെ വർഗീകരിച്ച ശാസ്ത്രജ്ഞനാണ് കാൾ ലിനയസ് ജൈവവൈവിധ്യം എന്ന പദം ആദ്യം ഉപയോഗിച്ച ബ്രിട്ടീഷ് പ്രകൃതി ശാസ്ത്രജ്ഞനാണ് വാൾട്ടർ ജി റോസൺ ജൈവവൈവിധ്യം എന്ന പദം ആദ്യം ഉപയോഗിച്ച ബ്രിട്ടീഷ് പ്രകൃതി ശാസ്ത്രജ്ഞനാണ് വാൾട്ടർ ജി റോസൺ അറബിക്കടലിന് സമാന്തരമായി ആയിരത്തി അറുനൂറ് കിലോമീറ്ററിലേറെ ദൈർഘ്യവും ഒന്നേക്കാൾ ലക്ഷത്തിലധികം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുമുള്ള ജൈവ വൈവിധ്യസമ്പന്നമായ പ്രദേശമാണ് പശ്ചിമഘട്ടം അറബിക്കടലിന് സമാന്തരമായി ആയിരത്തി അറുനൂറ് കിലോമീറ്ററിലേറെ ദൈർഘ്യവും ഒന്നേക്കാൽ ലക്ഷത്തിലധികം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുമുള്ള ജൈവവൈവിധ്യസമ്പന്നമായ പ്രദേശമാണ് പശ്ചിമഘട്ടം ഡി ഡി ടി പോലുള്ള കീടനാശിനി സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് നിശബ്ദവസന്തം എന്ന പുസ്തകം എഴുതിയ അമേരിക്കൻ ഗവേഷകയാണ് റെയ്ച്ചൽ കേഴ്സൺ ഡി ഡി ടി പോലുള്ള കീടനാശിനി സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് വസന്തം എന്ന പുസ്തകം എഴുതിയ അമേരിക്കൻ ഗവേഷകയാണ് റിച്ചൽ കേഴ്സൺ അമേരിക്കയിൽ ഡി ഡി ടി നിരോധിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് അമേരിക്കയിൽ ഡി ഡി ടി നിരോധിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ജൈവ വൈവിധ്യ സംരക്ഷണം എന്ന മുഖ്യ ലക്ഷ്യത്തോടെ സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഐ യു സി എൻ ജൈവ വൈവിധ്യ സംരക്ഷണം എന്ന മുഖ്യ ലക്ഷ്യത്തോടെ സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഐ യു സി എൻ ജൈവ വൈവിധ്യ സംരക്ഷണം പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണവും മലിനീകരണവും തടയൽ തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഡബ്ല്യു ഡബ്ല്യു എഫ് ജൈവ വൈവിധ്യ സംരക്ഷണം പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണവും മലിനീകരണവും തടയൽ തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഡബ്ല്യു ഡബ്ല്യു എഫ് പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ ആഗിരണം ചെയ്യുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ ആഗിരണം ചെയ്യുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ പുറന്തള്ളുന്ന വാതകമാണ് ഓക്സിജൻ പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ പുറന്തള്ളുന്ന വാതകമാണ് ഓക്സിജൻ